Oh, it's very nice. Oh, thank you. ഇത് അവരിടെ പെയിന്റ് ചെയ്യുന്നതാ മുയലിന്റെ എന്ത് രോമം വെച്ചിട്ടുണ്ടാക്കിയേക്കണ ഇതൊക്കെയോ ഹലോ, എല്ലാവർക്കും മൈസൂരൻ ഡയറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? ഇവിടെ അടിപൊളി വിശേഷങ്ങളാണ്. നമുക്കിവിടെ സ്വീഡനിലിപ്പോൾ അടിപൊളി ക്ലൈമറ്റാണ്. എന്ന് വെച്ചാൽ സ്പ്രിംഗ് ടൈമാണ്, മൊത്തത്തിൽ പച്ചപ്പും പൂക്കളും ഒക്കെ ആയിട്ടുള്ള നല്ല സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ഇന്ന് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വീഡനിൽ ഉൽവ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ഉപ്സാലയിലെ ഉൽവാക്കോണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഇന്ന് സ്പ്രിംഗ് മാർക്കറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ സ്പ്രിംഗ് മാർക്കറ്റിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇവിടെ എന്തൊക്കെ കാഴ്ചകളാണുള്ളത്, എന്തൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത് വാങ്ങുന്നത്, അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഈ വീഡിയോ. ഉൽവാക്കോണിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തുമായിട്ട് ഇഷ്ടംപോലെ സ്റ്റോളുകൾ നിന്നിട്ടിട്ടുണ്ട്. ഈ സ്റ്റോളുകളിലൊക്കെ എന്താണ് വിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹാൻഡ്മെയ്ഡ് ആയിട്ടുള്ള ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ് ആണ് ഇവിടെ വിൽക്കുന്നത്. അത് ജ്വല്ലറീസ് ഉണ്ട്, ഫുഡ് ഉണ്ട്, സെറാമിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി ആൻറ്റിക് പീസുകളൊക്കെ ഉണ്ട്. ഒത്തിരി സാധനങ്ങൾ ഇവിടെയുണ്ട്. നമുക്കിവിടെ വന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഷോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊന്നും നമ്മളിവിടെ ഷോപ്പിൽ പോയി കിട്ടുന്ന പീസുകളല്ല, കുറേയൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഇവരുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ ഒക്കെ ആയിട്ടാണ് നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ വന്നിട്ടുള്ള ഈ ഷോപ്പിനകത്ത് ഫുൾ ബീഡ്സ് വെച്ചിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള മാലകളും ജ്വല്ലറീസും ഒക്കെയാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ കണ്ടപ്പോൾ, നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കാണുന്ന സാധനമാണ് ഈ ബീഡ്സ് വെച്ചിട്ടുള്ള ഈ ജ്വല്ലറിയൊക്കെ. അത് ഇവിടെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടാണ് ഇവർ വിൽക്കുന്നത്. പ്രത്യേകിച്ച് അത് ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ, ഹാൻഡ് മെയ്ഡാണ്, അത് ആരാണോ അത് ചെയ്തത് അവർ തന്നെയാണ് ആ ഷോപ്പിൽ അവിടെ സെല് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. ഇവിടെ വന്ന് കണ്ടതിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കോസ്റ്ററാണിത്. ഇതിന് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. ഇതിപ്പോൾ വീഡിയോയിൽ എന്തുമാത്രം ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല, പക്ഷേ ഇത് ശരിക്കും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അവരുടെ സ്റ്റോളിൽ വേറെയും കുറേ സെറാമിക് പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെ വേറെയും കുറേ സ്റ്റോളുകളിൽ ഇതുപോലെ തന്നെ സെറാമിക് ആയിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെയൊക്കെ ഷോപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഉണ്ടല്ലോ വേറെ വെറൈറ്റി ആയിട്ടൊരു സ്റ്റോൾ ഞാൻ കണ്ടത്. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് തോന്നില്ല, എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മുയലിൻ്റെയൊക്കെ തൊലി വെച്ചിട്ടുള്ള ടെക്സ്റ്റൈൽസ്, എന്താ പറയുക, കുറേ തൊപ്പികളുണ്ട്, അല്ലാതെ തന്നെ കുറച്ച് ഐറ്റംസൊക്കെ മഫ്ലറായിട്ട് ഇടുന്ന സംഭവങ്ങൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ, ജാക്കറ്റ്, ഇതൊക്കെ ഇവിടെ വെക്കുന്നുണ്ടായിരുന്നു. ഞാൻ തൊട്ടുപോലും നോക്കിയില്ല കേട്ടോ. പിന്നെ അല്ലാതെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രോഷേ ചെയ്യുന്ന ആൾ അവരത് നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്യുന്ന സ്റ്റോളിലാണെങ്കിൽ ഇഷ്ടംപോലെ കുട്ടികൾക്ക് പറ്റിയ കുട്ടി കുട്ടി ടോയ്സ് ഉണ്ട്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ടോയ്സ് മാത്രമല്ല, അവരുടെ കയ്യിൽ കുറേ എന്താ പറയുക, കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഉടുപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. ബോഡി സൂട്ടായിട്ടുള്ളത് ഉണ്ടായിരുന്നു, ഇങ്ങനെ ബനിയനും പാൻറ്റും പോലത്തെ ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ടോയ്സിൻ്റെ സെക്ഷനിലായിരുന്നു ഭയങ്കര അട്രാക്ഷൻ തോന്നി. അവിടെ തന്നെയായിരുന്നു ഞാൻ കുറേ നേരം. പിന്നെ ഞാൻ യുണീക്കായിട്ട് വേറൊരു സ്റ്റോൾ കണ്ടത് എന്താണെന്നറിയാമോ, സ്റ്റോൺ ആർട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റോൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ജ്വല്ലറീസിൻ്റെയൊക്കെ ഉള്ളിലെ ചില സ്റ്റോൺസൊക്കെ ഇരിക്കുന്നതാണല്ലേ, അങ്ങനെ ചെയ്തേക്കുന്ന ലോക്കറ്റുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇഷ്ടമുള്ള സ്റ്റോൺ സെലക്ട് ചെയ്യാം, എന്നിട്ട് അവിടെ തന്നെ നമുക്ക് ലൈവായിട്ട് അത് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞു പിള്ളേർ വരെ അത് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയും ഞാനൊക്കെ പേടിക്കുന്നുണ്ട്, കാരണം അതിനകത്തൊക്കെ വിരൽ മുട്ടിയാലോ എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷേ പിള്ളേരൊക്കെ ഭയങ്കര കൂളായിട്ടാണ് അവിടെ നിന്നിട്ട് അത് ചെയ്യുന്നത്. വേറെ ഒത്തിരി സ്റ്റോളുകളുണ്ട് പെയിൻറ്റിങ്ങുകളുടെയും ഫുഡിൻ്റെയൊക്കെ. അപ്പം നമ്മൾ കുറച്ച് പോർഷൻ എല്ലാം മോൾ ഭാഗത്തുള്ളതിലെല്ലാം കണ്ടു. ഇനി നമുക്ക് ഉൽവാക്കൊണ്ട് തന്നെ താഴ്ഭാഗത്തും കുറേ സ്റ്റോളുകളുണ്ട്. അവിടെ ചുറോസിൻ്റെയൊക്കെ ചെറിയൊരു കടയുണ്ട്, ഡോണട്ട്സിൻ്റെയൊക്കെ കടയുണ്ട്. അപ്പം നമ്മൾ പയ്യെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്കിനി ബാക്കിയുള്ള കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു. താഴേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കൂടുതലും എനിക്ക് കണ്ടത് കുറേ എന്താ പറയുക, ഡ്രസ്സിൻ്റെയൊക്കെ സ്റ്റാളുകളായിരുന്നു. അതിനകത്ത് മജോറിറ്റിയും തന്നെ നമ്മൾ സ്ഥിരം കാണുന്നതൊക്കെ തന്നെയായിരുന്നു. പിന്നെ കൂടുതൽ കണ്ട വേറൊരു സ്റ്റോൾ എന്ന് പറയുന്നത് നമ്മുടെ ബെറീസിൻ്റെയൊക്കെ ജാം അല്ലെങ്കിൽ സിറപ്പുകളൊക്കെ വിൽക്കുന്ന സ്റ്റോളുകളായിരുന്നു. അത് മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് നിസാര പൈസയ്ക്ക് തന്നെ കുറേ വാങ്ങിക്കാനും പറ്റുമായിരുന്നു.
പിന്നെയുള്ള സ്റ്റോൾ എന്ന് പറയുന്നത് ഒലീവിൻ്റെ സ്റ്റോളായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഒലീവ്സ് കിട്ടും, പല ഫ്ലേവറിലുള്ള, പല ടെക്സ്ചറിലുള്ള, പല ടേസ്റ്റിലുള്ള ഒലീവ്സ് നമുക്കിവിടെ വന്നിട്ട് ടേസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യാൻ പറ്റുമായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാൻഡീസിൻ്റെ ഷോപ്പുകൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ നമുക്ക് വലിയവർക്ക് വേണ്ടിയിട്ടായിട്ടുള്ള മീറ്റിൻ്റെയൊക്കെ ഷോപ്പുകൾ കുറേ ഉണ്ടായിരുന്നു. അത് പല ടൈപ്പ് മീറ്റുകൾ, പല വിധത്തിൽ സോസേജ് ആയിട്ടും അല്ല സ്റ്റീക്ക് ആയിട്ടും ഒക്കെ ഡ്രൈ ആയിട്ടുള്ളത്, അങ്ങനെ കുറേ വെറൈറ്റി മീറ്റുകളുടെ തന്നെ ഒരു സെക്ഷൻ കുറേ ഉണ്ടായിരുന്നു. അത് നമുക്കിവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മീറ്റുകളല്ലാത്ത, നോർത്തിൽ നിന്നൊക്കെ കിട്ടുന്ന റെയിൻഡിയറിൻ്റെയൊക്കെ മീറ്റുകൾ ഉൾപ്പെടെ അങ്ങനെ കുറേ മീറ്റിൻ്റെയൊക്കെ കുറേ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആയിരുന്നു. നമുക്ക് ടേസ്റ്റ് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ചീസിൻ്റെ സ്റ്റോളുകളും മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു. അവിടെ കുറേ വെറൈറ്റി ചീസുകളൊക്കെ ടേസ്റ്റ് ചെയ്ത് വാങ്ങിക്കാനും പറ്റി. പിന്നെ കുറേ ബ്രെഡിൻ്റെ സെക്ഷനും പിന്നെ കുറേ അതും ഇതുമൊക്കെ ആയിട്ട് കുറച്ച് അധികം സ്റ്റോളുകൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം നമുക്കൊരു ഫുൾ ഡേ കറങ്ങാനും വാങ്ങാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്പ്രിംഗ് മാർക്കറ്റിൻ്റെ വിശേഷമാണ്. ഇതിപ്പോൾ കഴിഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുത്ത സ്പ്രിംഗ് മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ സമ്മർ ടൈം ആകുമ്പോൾ ഇതുപോലെ സമ്മർ മാർക്കറ്റ് വരും, അതുപോലെ ക്രിസ്മസ് ടൈം ആകുമ്പോൾ ക്രിസ്മസ് മാർക്കറ്റും വരും. അപ്പോൾ നമുക്ക് കൂടുതൽ ഷോപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.